ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുഗൾ. എന്താണ് സംശയം? അപ്പൊ എല്ലാരും ചോദിക്കണേ എന്താണ് വീഡിയോ ചെയ്യാത്തത്, എന്താ വീഡിയോ ചെയ്യാത്തത്? അഞ്ചാറ് മാസമായി, മെസ്സേജസ്, കോളുകൾ, ഒരുപാട് കാര്യങ്ങൾ. നൂറോളം ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു എന്താ ഞങ്ങൾ വീഡിയോ ചെയ്യാത്തത്, വീഡിയോ ചെയ്യാത്തത്. അപ്പോ ഞങ്ങൾ ആ വീഡിയോ ചെയ്യാണ് ഗൈസ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബട്ട് വൈ. ബട്ട് വൈ, ബട്ട് വൈ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പടം കിങ് കോങ്. അതല്ല, ഇതൊരു ബംഗ്ലാദേശി ഡയറക്ടർ ഹോളിവുഡ് കിങ് കോങ് കണ്ടിട്ട് പോരാ, വി എഫ് എക്സ് ഒന്നും പോരാ, ഒരു ഒറിജിനാലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കിങ് കോങ് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ചെയ്ത് വി എഫ് എക്സ് ഒക്കെ കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് എടുത്ത ഒരു പടമാണ്. നമ്മുടെ അന്ന് പാരമൗണ്ട് പിക്ചേഴ്സ് വരെ കോപ്പി അടിച്ചിട്ടുണ്ട്. അത് കോപ്പിയല്ല, അത് ആക്ച്വലി ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിജീവിയാണ്. ആ മനസ്സിലായി, ആ സ്റ്റാറിൽ കുറെ സ്റ്റാറും കുറച്ചിട്ടില്ല. അപ്പൊ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ കിങ് കോങ്ങും നമ്മുടെ മറ്റ് കിങ് കോങ്ങുമായിട്ട് എന്തൊരു ബന്ധമുണ്ടെന്നൊക്കെ വിചാരിക്കും. എന്തൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവർ ബംഗ്ലാദേശിയായിട്ട് അവരായിട്ട് മാറ്റിയിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സോങ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര നായികനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു 45 ഇയേഴ്സ് ഉള്ള സ്വീറ്റ് ലേഡിയാണ്. ആരും കണ്ടാൽ പ്രേമിച്ചു പോകുന്ന ഒരു ദൃതംഗ പുളകിതനായിട്ടുള്ള ഒരാളാണ് ഇതിൽ നായകൻ. ഒരു ബംഗ്ലാദേശി ബംഗാളി ഭായ്, മിസ്റ്റർ റോക്കി. ഗുഡ് ആഫ്റ്റർനൂൺ. കെമന ചെൻ ഹേ ഭാലു. എല്ലാ കിങ് കോങ് പടം പോലെ തന്നെ ഇതിലെ നായകി നായകൻ ഒരു ഷൂട്ടിങ്ങിനായിട്ട് നമ്മുടെ ഷിപ്പിൽ പോവാണ്. സോങ്ങൊക്കെ എൻജോയ് ചെയ്ത് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ കടൽ ശോകം വന്ന് അവര് അങ്ങോട്ടോ ഇങ്ങോട്ടോ. അങ്ങനെ അവരെ രക്ഷപ്പെട്ടിട്ട് അതിനെന്താ അറിയാതെ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ്, ഒരു നിഗൂഢമായ ഒരു ദ്വീപത്തെ. ആ ദ്വീപിലെത്തിയ ഉടനെ സ്വന്തം ജീവൻ രക്ഷപ്പെട്ടൊക്കെ മറന്നുപോയി നായിക ഒരു മുയൽക്കുട്ടിയെ കണ്ട യുവത്വം തുളുമ്പുന്ന നായിക മുയൽക്കുട്ടിയുടെ പിന്നാലെ ഓടുകയാണ്. അതെ, ബംഗ്ലാദേശിൽ മുയൽക്കുട്ടി ഇല്ലല്ലോ. അത് വേറൊരു സംഭവം. ഇത് കണ്ട ഉടനെ നമ്മുടെ നായിക, നീ ഇല്ലാതെ എനിക്കെന്ത് ഇവിടെ പണി എന്ന് പറഞ്ഞ് നായികൻ പിന്നാലെ ഓടുകയാണ്. നായിക നായകൻ ഈ വഴി പോയപ്പോ അവര് ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ക്രൂ ഈ വഴി പോകും. നല്ല വഴിയാണല്ലോ. ഇവരങ്ങനെ യാദർശികമായി പോകുമ്പോൾ ഇവര് ഒരു ട്രൈബ്സിനെ കാണാണ്. അപ്പൊ അവരിവരെ ഡൗട്ട്, നമ്മൾ എന്തൊരു വ്യത്യാസമുണ്ട്? വ്യത്യാസമുണ്ട്, കാരണം ഇവര് പെയിന്റ് അടിച്ചിട്ടുണ്ട്, അവര് പെയിന്റ് അടിച്ചിട്ടില്ല. അതാ വലിയ വ്യത്യാസം. വെടി വെടിയോ വെടി. ഇതിനും മറ്റും വെടിയുള്ള ഗണ്ണ് എവിടെയെന്ന്, ഈ അൺലിമിറ്റഡ് എമോ എന്ന് പറഞ്ഞാല് അതുള്ള ഗണ്ണാണ് ഇവരുടെ കയ്യിലുള്ള. ഇവിടെ ഇങ്ങനെ ഒരു അടിപിടി നടക്കുമ്പോ ഇപ്പുറത്തെ നമ്മളെ കുൽസിത പ്രവൃത്തി നടക്കുന്ന നമ്മുടെ നായകൻ നായകൻ യുവത്വം തുളുമ്പുന്ന നായികി നായകന് ആ ട്രൈബ്സിന്റെ വേറൊരു ഗാങ് വന്ന് പിരിക്കുകയാണ് ഗൈസ്. നായകനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ ട്രൈബ്സിനെ മനസ്സിലായി. ആ മനസ്സിലായല്ലോ. അപ്പൊ നായികനെ മാത്രം കൊണ്ടുപോകും. അതെ, നായകനെ കൊണ്ടുപോയി ഒരു കയറിൽ കെട്ടി തൂക്കിയിടും. വലിയ കൊടുക്കാം. അവിടുത്തെ ആദിവാസിക്ക് എന്താ അറിയോ അറിയത്തില്ല, പക്ഷെ ഇതിന്റെ പേര് കിങ് കോങ് എന്നറിയാം. വണ്ടിയിലഞ്ഞു പോയ കോങ് വെറുതെ അമ്മച്ചി ഇതിനെ കണ്ട് പേടിച്ചേ. എനിക്ക് ഇഷ്ടമായി, ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിങ് കോങ് ആ നായകനെ എടുത്തിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ
ആസ് യൂഷ്വൽ അതിൽ കണ്ടതുപോലെ കിങ്കോങ്ങിനെ നായിക ഇഷ്ടപ്പെടുന്നു, നായികയ്ക്ക് കിങ്കോങ്ങിനെ ഇഷ്ടപ്പെടുന്നു. ബന്ധു তুমি এখানে আমাকে নিয়ে এসেছো কেন? നമ്മുടെ കിങ്കോങ് ബംഗ്ലാദേശി ന്യൂസ് റിപ്പോർട്ടർ ചുമ്മാതൊന്നല്ല, കിങ്കോങ് അല്ല ബന്ധു. ബന്ധു ഞാൻ എന്ത് ചെയ്താലും കിങ്കോങ്ങും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ചേച്ചി ഓരോന്ന് കാണിക്കാൻ തുടങ്ങി. ബന്ധു നമ്മുടെ സ്വീറ്റിലേക്ക് നമ്മളുള്ള കെമിസ്ട്രി വർക്കായി. കെമിസ്ട്രി അതല്ല സംഭവം, നമ്മുടെ സ്വീറ്റിലേക്ക് മനസ്സിലായി ഈ കിങ്കോങ് ആണ് മറ്റേ ചേട്ടനേക്കാളും നല്ലതെന്ന്. ഓ ബെറ്റർ ആ കൊറിയനെക്കാട്ടിലും. അങ്ങനെ ഇവര് തമ്മിൽ ഒരു സോങ്, അടുത്തത് ആ കൊറിയന് ശേഷം ഈ കൊറിയന്റെ ഒരു സോങ്. സോങ് കഴിഞ്ഞ് റെസ്റ്റ് ഇരിക്കുന്ന നമ്മുടെ കിങ്കോങ് ബന്ധു സോറി ബന്ധ നമ്മുടെ പി വി സി പേപ്പർ സോറി സ്നേക്ക് ആയിട്ട് ഒരു അടിയാണ്, ഫൈറ്റ് ആണ് ഇപ്പോ. നായകൻ നായികയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പോകും. അത് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കപ്പലിലെടുത്ത് വന്നിട്ട് അവരോട് പറയും, എന്ത് പറയും, ഇന്ന പോലെ ഞങ്ങൾ ഇത് കണ്ടു ഇന്ന പോലെയൊക്കെ കണ്ടു എന്ന് പറയുമ്പോ നമ്മുടെ കപ്പിത്താൻ പറയും, നൈസായിട്ട് സാൻഡ് പിടിച്ചിട്ട് വാ, ഞാൻ നിനക്ക് ക്ലോറോഫോം തരാം. അങ്ങനെ കഥയിൽ മാറ്റമില്ല, നമ്മുടെ നായകി നായകിനി പറയാതെ നമ്മളെ കിങ്കോങ്ങിനെ നമ്മുടെ ആള് തട്ടിക്കൊണ്ടുപോയി, കപ്പിത്താൻ അത് തട്ടിക്കൊണ്ടുപോയി. പിന്നീടാണ് അവർക്ക് ആ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് മറ്റേ ട്രൈബ്സ് ആയിട്ട് കുറച്ച് കൊളാബ്, അവിടെ ഒരു ഡാൻസ്. രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബോട്ട് കിട്ടുകയാണ്, എന്നിട്ട് അവര് നാട്ടിലേക്ക് പോകും. നാട്ടിൽ പോകുമ്പോഴാണ് അവർ അറിയണത് ഈ കിങ്കോങ്ങിനെ വെച്ചിട്ട് ഈ ചെങ്ങായി നല്ല പൈസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ബംഗ്ലാദേശ് നഗരം മുഴുക്കൻ കാത്തിരിക്കുകയാണ് ആ കിങ്കോങ്ങിന്റെ ഷോ കാണാൻ. അങ്ങനെ നായി നായകന് ആ ഷോ കാണാൻ വരും. ഇതിന് നൈസായിട്ട് ആ കിങ്കോങ്ങിനെ അവർന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത്ര നേരം കണ്ടതല്ല പടം, ഇനി കാണാണ് നമ്മളെ പടം. അതായത് നമ്മളെ വി എഫ് എക്സിന്റെ അൾട്ടിമേറ്റ് ലെവലാണ്. ഇതെന്താ കണ്ടെന്ന് നമുക്ക് മനസ്സിലായി, കാർബോർഡ് വെട്ടി. ചേട്ടാ കാർബോർഡ് വെട്ടി അല്ല, ഇതാണ് ഹൈടെക് ബിൽഡിങ് മൊത്തം. കണ്ടോ എത്ര നേരെയുള്ള ബിൽഡിംഗ് നോക്കി ഇവിടെ നീ ശ്രദ്ധിച്ചു, അഞ്ചാം ക്ലാസ് പിള്ളേർ ചെയ്ത വർക്കാണത്. പ്രൊജക്ട് അങ്ങനെയാണെങ്കിലും ഇത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. നമ്മൾ അങ്ങനെ വിശ്വസിച്ച് കണ്ടാലേ അത് മനസ്സിലാവും. അപ്പൊ ഇതെന്താണ്? അത് ലംബോർഗിനി കാർ, അതിനുള്ളിൽ ഒരു പെണ്ണ് വരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഏറെക്കുറെ ൂട്ടി എന്റെ കുഞ്ഞൂട്ടി നാട് ചുറ്റ കുഞ്ഞൂട്ടി. അങ്ങനെ
അവസാനം മരിക്കാൻ വേണ്ടി നിൽക്കുന്ന കിങ് കോങ്ങിൽ നോക്കി നമ്മുടെ നായികയ്ക്ക് പാട്ട് പാടുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായികി നമ്മുടെ കിങ് കോങ്ങിന് പാട്ട് പാടിയാണ് പോയിരുന്നത്, വെട്ടിക്കൊണ്ടല്ല. അങ്ങനെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയാം, ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ലിങ്ക് അടിയിൽ ഇടുന്നതായിരിക്കും. നമ്മുടെ ലിങ്ക് ആർക്കും കൊടുക്കില്ല, കൊടുക്കണം കാര്യം, എല്ലാവർക്കും കൊടുക്കണം. പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വെരി നൈസ് പറഞ്ഞ കമന്റ് ഇടുക, ചിരിച്ചു ചത്തു എന്ന് പറഞ്ഞ് കമന്റ് ഇടുക. വാഴയും വെച്ചാൽ മതിയായിരുന്നു.